ക്രൂസൻസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലായിട്ടും അതൊരു വാർത്ത പോലും ആകുന്നില്ലെന്ന് ഉത്കണ്ഠപ്പെട്ടത് നമ്മുടെ മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമായ ശ്രീ എം ബി രാജേഷാണ്. എൻ രാജേഷ് സ്മാരക മാധ്യമ പുരസ്കാരം സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിരുന്ന മാധ്യമങ്ങൾ ഇന്ന് അധികാര വ്യവസ്ഥയുടെ നെടുംതൂണായി മാറി. നാലാം തൂണായിരുന്നപ്പോൾ അധികാരത്തെയും വ്യവസ്ഥയെയും മാധ്യമങ്ങൾ നിശിതമായി വിമർശിച്ചിരുന്നു. ഇന്ന് അധികാര വിമർശം മാധ്യമങ്ങൾ കൈയൊഴിഞ്ഞു. ഇന്ത്യയിൽ ഭരണകൂടത്തെ നയിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ ഏറ്റക്കുറച്ചിലോടെ ഏറ്റെടുത്ത് നടത്തുകയാണ് മിക്കവാറും മാധ്യമങ്ങൾ. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനുമേൽ കോർപ്പറേറ്റ് പണാധിപത്യം അരിയിട്ട് വാഴ്ച നടത്തിയിരിക്കുന്നു എന്നർത്ഥം. മാധ്യമ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിൻ്റെ ബഹുസ്വരതയെയും തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് കടന്നുകയറ്റത്തെ ചൊല്ലി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ ഒന്ന് നെടുവീർപ്പിടുക പോലും ചെയ്യുന്നില്ല എന്നത് ട്രൂസൻസിനെ ഉത്കണ്ഠപ്പെടുത്തുകയാണ്. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മനോരമയുടെ കൊച്ചി ബ്യൂറോ മേധാവിയുമായ ശ്രീ സജിൽ കുമാറുമായി ട്രൂസൻസ് ഈ ഉത്കണ്ഠകൾ പങ്കുവച്ചെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടുക്കമാണ് ഉണ്ടാക്കിയത്. എൻ രാജേഷ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനാധിപത്യവും മാധ്യമങ്ങളും എന്ന സംവാദത്തിൽ പ്രമുഖ പ്രഭാഷകൻ ശ്രീ സുനിൽ പി ഇളയടവും മാധ്യമങ്ങളുടെ അപജയത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ മീഡിയ ചെയ്യുന്നത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റുകൾ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങൾ വിപണി വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിമർശനാത്മകമായ പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ മീഡിയ ശ്രമിക്കുന്നില്ല. രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യം റവന്യൂ മോഡൽ പ്രവർത്തന രീതി കാരണം, പരസ്യവരുമാനം കൊയ്യാനുള്ള ആർത്തി കാരണം വാർത്തകളിൽ പോലും മുതലാളിത്ത താൽപ്പര്യങ്ങൾ നുഴഞ്ഞു കയറുന്നു എന്നാണ് സുനിൽ പി ഇളയടം പറയുന്നത്. നൂറുകണക്കിന് മീഡിയ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും നാലഞ്ച് കുത്തക സ്ഥാപനങ്ങൾ വിപണി നിയന്ത്രിക്കുന്നു. ബഹുസ്വരത എന്നത് മീഡിയകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എതിർശബ്ദങ്ങൾ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാതെയാകുന്നു. വൻകിട മീഡിയകളിൽ കണ്ടൻറ് മേക്കർമാരും വിതരണക്കാരും സർക്കുലേഷൻ മാർക്കറ്റിംഗ് മാനേജർമാരും ചേർന്ന് ന്യൂസ് സ്റ്റോറികൾക്ക് നിർവചനമുണ്ടാക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ഉത്കണ്ഠകൾ, അവരെ ബാധിക്കുന്ന ജീവൽ മരണ പ്രശ്നങ്ങൾ വിമർശനാത്മകമായി വിശകലനം ചെയ്യാൻ മീഡിയയ്ക്ക് കഴിയാതെ വരുന്നു. ഇൻഫർമേഷൻ ഇൻ്റർപ്രിട്ടേഷൻ ക്രിറ്റിസിസം എന്ന സ്ട്രാറ്റജി ഇൻഫർമേഷൻ കോൺട്രവേഴ്സി അഥവാ വിവാദങ്ങൾ എൻ്റർടൈൻമെൻറ്റ് എന്നായി മാറി. ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും കുഴച്ചുണ്ടാക്കിയ ഇൻഫോർടൈൻമെൻറ്റായും മീഡിയ ചുരത്തുന്ന മെസ്സേജുകൾ, ട്രോളർമാർ ആഘോഷിക്കുന്ന അന്തിച്ചർച്ചകൾ, ഒരാൾ മറ്റൊരാളെ വാദിച്ച് തോൽപ്പിക്കാനും മെക്കിട്ട് കയറാനുമുള്ള ചാനൽ വ്യായാമമായി. പ്രേക്ഷകൻ്റെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുന്ന വിവരങ്ങളോ പാഠങ്ങളോ അതിൽ ഇല്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമായോ? ബിസിനസ് സാമ്പത്തിക താൽപ്പര്യങ്ങൾ വാർത്താവിനിമയ രംഗം കൈയടക്കിയോ? KUWJ പ്രതിനിധിയോട് ട്രൂസൻസ് ഉന്നയിച്ച ചോദ്യം അതായിരുന്നു. കേൾക്കാം മനോരമ പ്രതിനിധിയുടെ പ്രതികരണം. ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാണോ ഇന്ന് എന്നുള്ളൊരു ചോദ്യം വന്നാൽ അതൊരു വലിയ വലിയ പ്രസക്തിയുള്ള, വലിയ ആഴത്തിൽ ചിന്തിക്കേണ്ട, വലിയ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മളിന്ന് മാധ്യമപ്രവർത്തനം നടത്തുന്നത് വിവര സാങ്കേതിക വിദ്യയിൽ വളരെ വിപ്ലവാത്മകമായ, വളരെ, അതായത് ഒരു വിരൽ ഞൊടിക്കുമ്പോൾ പോലും കൃത്യമായ വാർത്ത ലോകത്തിൻ്റെ പല കോണിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ലോകത്തിരുന്നുകൊണ്ടാണ് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ സ്വതന്ത്ര മാധ്യമരംഗത്ത്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായ മാധ്യമങ്ങളുണ്ട്, ഇപ്പോൾ പത്രങ്ങളുണ്ട്, TV വന്നു, റേഡിയോ. പണ്ടൊക്കെ നമ്മളറിയില്ലേ, നമ്മുടെയൊക്കെ രാവിലെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് രാവിലെ 6 മണിക്ക്
ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് നിലയത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്തയ്ക്ക് വലിയ സ്വാധീനമായിരുന്നു, വലിയ പ്രാധാന്യമായിരുന്നു. ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രാവിലത്തെ വാർത്ത ഉച്ചത്തിൽ വെച്ച് കേൾക്കുന്ന നമ്മൾ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് റേഡിയോകൾ തന്നെ വീടുകളിൽ നിന്ന് ഇല്ലാതായി പോയ ഒരു ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ സ്വതന്ത്ര മാധ്യമം, അതായത് മാധ്യമ അതായത് വിവരങ്ങൾ ഒരു നമുക്ക് വാർത്ത ഒരു വാർത്ത മറ്റൊരു മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതാണല്ലോ ഈ മാധ്യമപ്രവർത്തനം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആംഗിളിൽ നോക്കിയാൽ, ആ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിപ്ലവാത്മകമായ രീതിയിൽ അതിന് സമഗ്രമായ വൈപുല്യത്തോടുകൂടി വളരെ എന്താ പറയുക വളരെ വികാസത്തിൻ്റെ ഏതൊക്കെ തലങ്ങളിലേക്ക് എത്താൻ സാധിക്കുമോ അതിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇതിന് മറുവശമുണ്ട്. നമ്മളിപ്പോൾ ഈ പരമ്പരാഗത മാധ്യമങ്ങളെ, ഇപ്പോൾ നമ്മുടെ നവ മാധ്യമങ്ങളിലൂടെയൊക്കെ പത്രങ്ങളെയൊക്കെ വളരെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ഇവിടെയും മലയാള മനോരമയുടെയും മറ്റു പത്രങ്ങളുടെയൊക്കെ പത്രക്കട്ടിങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങളെയോ അല്ലെങ്കിൽ സംഘടനാപരമായ താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരമ്പരാഗതമായ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് ഒരു ചെറിയ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒരു ചിത്രം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർത്ത വന്നാൽ, അല്ലെങ്കിൽ അത് വന്നില്ലെങ്കിൽ, അതിലെ എഴുത്ത് രീതി എന്തെങ്കിലും തരത്തിൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഫേവറബിളായിട്ട് തോന്നാം, മറ്റു ചിലർക്ക് അത് എതിർപ്പായിട്ട് തോന്നാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു അത്രമാത്രം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട മാധ്യമപ്രവർത്തനം, അതായത് പ്രത്യേകിച്ചും പരമ്പരാഗതമായ മാധ്യമങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. പക്ഷേ ഒപ്പം തന്നെ ഈ നമ്മൾ പരമ്പരാഗത മാധ്യമങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ അവരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത തെറ്റേത് ശരിയേത് എന്ന് അറിയാത്ത വിധത്തിൽ പ്രചരിപ്പിക്കുകയുമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് പലപ്പോഴും പണ്ട് പരമ്പരാഗതമായ മാധ്യമങ്ങളെ ഒരു വാർത്ത നമ്മൾ കൊണ്ടാടിക്കഴിഞ്ഞതിന് ശേഷം ഇത് അധികകാലം നീണ്ടു പോവില്ല, അത് കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നു എന്ന് വിമർശിച്ച പല ആളുകളും നവമാധ്യമങ്ങളിൽ വന്ന കാലത്തും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമായി എന്ന് പറയാൻ ഞാൻ ഒരിക്കലും അതങ്ങനെ പറയില്ല. ഇപ്പോഴും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വലിയ സ്കോപ്പ്, സത്യസന്ധമായ രീതിയിൽ മാധ്യമപ്രവർത്തനം ചെയ്യുന്നതിന് വലിയ സ്കോപ്പുള്ളൊരു നാട് തന്നെയാണ് നമ്മുടെ നാട്. ഇന്ത്യ മൊത്തം എടുത്തു നോക്കിയാലും ഭരണപരമായ നിയന്ത്രണങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ പല തലങ്ങളിലൂടെ പല തരത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് ഈ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, എനിക്ക് ഞാനത് പറഞ്ഞ് കൂടുതൽ വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനാവും. അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു തൊഴിൽ പ്രസ്ഥാനത്തിൻ്റെ, ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തൊഴിലിൻ്റെ ഒരു ഏറ്റവും വലിയ എന്താ പറയുക ഒരു മൂല്യം എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നത് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം കൃത്യമായി ചെയ്യുമ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരവിനിമയം ബിസിനസ് ഇൻഫോർടൈൻമെൻ്റ് ആയി മാറുകയും വാർത്തകളിലെ വാസ്തവം അപ്രത്യക്ഷമാവുകയും മലിനമാവുകയും ചെയ്തോ? ട്രൂസെൻസ് വീണ്ടും ചോദിക്കുന്നു, പ്രതികരണം കേൾക്കാം. പല ആളുകളും പറയാറുണ്ട് ഈ ബിസിനസ് അതുപോലെ സാമ്പത്തിക താല്പര്യങ്ങൾ മാധ്യമപ്രവർത്തന രംഗം കൈയടക്കിയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം, മറ്റൊരു ഒരു ചർച്ച ചെയ്യുന്ന വിഷയം. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്, ചർച്ചയ്ക്ക് വയ്ക്കുന്നുണ്ട്. ഇതിൽ പാതി ശരിയും, എനിക്ക് തോന്നുന്നൊരു പാതി ശരിക്ക് മുകളിൽ ഒരു 75% ശരിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം മാധ്യമ രംഗമെടുത്തു നോക്കിയാലും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നമ്മുടെ മാധ്യമ മേഖല, ഇത് ടി വി ചാനൽ രംഗമായാലും പത്ര മാധ്യമങ്ങളുടെ മേഖലയായാലും ഈവൻ ഏറ്റവും പുതിയ ഇപ്പോൾ സിനിമാ രംഗം പോലും നമ്മുടെ നാട്ടിലെ ബിസിനസ് പിന്നെ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ കാണാം. പക്ഷേ അതിനെ നമുക്ക് അതിനെ അത്ര വലിയ തെറ്റായിട്ട് നമുക്ക് കാണാനോ വ്യാഖ്യാനിക്കാനോ പറ്റില്ല.
കാരണം നമ്മുടെ ഈ പല ബിസിനസ് അവരുടെ ബിസിനസ് താല്പര്യങ്ങളെ അത്രമാത്രം സംരക്ഷിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്ന് തീർത്തും നിശിതമായി നമുക്ക് വിമർശിക്കാനും പറ്റില്ല. കാരണം ഇതിനിടയിലും സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. വാർത്ത കൃത്യമായി ഈ ഇത് ഇവരുടെയൊക്കെ കീഴിലുള്ള മാധ്യമങ്ങളും കൃത്യമായി തന്നെ വാർത്ത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ, ഒരു സംഭവം നടന്നാൽ അത് കൃത്യമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇവരെല്ലാം കൃത്യമായിട്ടുള്ള മാധ്യമപ്രവർത്തന ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു ഒരു ഒരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാമെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. കാരണം ബിസിനസ് ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് അവർക്കൊരു മാധ്യമ ശൃംഖല കൂടി അവരുടെ കൈകളിലുണ്ടെങ്കിൽ അതിനെ അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും വാർത്തകളോ വിവരങ്ങളോ വരികയാണെങ്കിൽ അതിനെ ഒരു പക്ഷേ ചിലപ്പോൾ എന്താ പറയുക അത്ര വലിയ ഒരു പ്രസക്തമായ ഒരു സിഗ്നിഫിക്കൻസോടുകൂടി അത്ര പ്രാധാന്യത്തോടുകൂടി ഒരു പക്ഷേ അവരത് പ്രക്ഷേപണം ചെയ്യാനോ അല്ലെങ്കിൽ അത് അച്ചടിക്കാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ ചിലപ്പം ഒരു ഇത്തിരി, അതായത് ചില വാർത്തകളൊക്കെ ചില പത്രങ്ങളിൽ നാല് കോളം വാർത്ത കാണുകയും മറ്റു ചില പത്രങ്ങളിൽ അത് ഒരു ഒറ്റക്കോളം വാർത്തയായി ഒതുങ്ങുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചില എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെയുള്ള ചില എന്താ പറയുക എല്ലാ നമ്മുടെ ഏത് മേഖലകൾ, ഇപ്പം നമ്മൾ ഏത് തൊഴിൽ മേഖല എടുത്തു നോക്കും, അവർക്കും അവരുടെ താല്പര്യ സംരക്ഷണമില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിലനിൽപ്പിൻ്റെ സാമ്പത്തികാടിത്തറ മാധ്യമങ്ങളെ ഈ ബിസിനസ് ഇൻഫോർമാറ്റിക്സിൽ ഉൾപ്പെടുത്തിയോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് മാധ്യമ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ഇപ്പോൾ പത്രങ്ങൾ തന്നെ എടുക്കാം, പത്രത്തിൻ്റെ കടലാസിന് ഇന്ന് എന്താ നമ്മൾ ഇപ്പം ഏറ്റവും പേപ്പർലെസ് കാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പത്രക്കടലാസിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ പത്രം അച്ചടിച്ച് നമ്മൾ വായനക്കാരിലെത്തിക്കുന്നത്. പത്രക്കടലാസിന് വലിയ വില കൂടിക്കൊണ്ടിരിക്കുന്ന, ഓരോ വർഷം കഴിയും തോറും വില കൂടുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതിനിടയിലും ഇപ്പോൾ മലയാളികളെ പോലുള്ള ആളുകൾ ഈ പത്ര വായന എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു അതൊരു തരം വൈകാരികമായി ഉള്ളിൽ തട്ടിയുള്ള ഒരു വായനയാണ് ഈ പത്രവായന. പത്രത്തിലൂടെ ഉള്ള വാർത്ത വായിച്ചാലേ അതിൻ്റെ ഒരു ആധികാരികത, അതിൻ്റെ ഒരു സത്യസന്ധത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ളതുകൊണ്ടാണ് പത്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ കേരളത്തിൽ എത്ര എത്ര പത്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഈ ഇപ്പോൾ പരസ്യ വരുമാനം, അതായത് പത്രക്കടലാസ് വില വർദ്ധിക്കുന്നു, പത്രക്കടലാസിൻ്റെ ലഭ്യത കുറയുന്നു, ഒപ്പം തന്നെ പരസ്യത്തിൻ്റെ വരവ് തോത് കുറയുന്നു. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി കടന്നു. കോവിഡിൻ്റെ പ്രതിസന്ധി പത്രമാധ്യമ രംഗത്ത് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ പത്രമാധ്യമ രംഗത്ത് അച്ചടി മാധ്യമങ്ങളാണെങ്കിൽ അതിൻ്റെ കോപ്പികൾ കുറയുന്ന വലിയ അവസ്ഥ. പല രാജ്യങ്ങളിലും പല മാഗസിനുകളും പൂട്ടി, പല ആഴ്ചപ്പതിപ്പുകൾ. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ഇറങ്ങുന്ന വാരികകൾക്ക് വേണ്ടി കിലോമീറ്റർ, എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ 4 കിലോമീറ്ററൊക്കെ നടന്ന് ടൗണിൽ വന്നിട്ട് വാരിക വാങ്ങി വായിച്ചു കൊണ്ടുപോകുന്ന വായിക്കുന്ന പ്രവണത ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ വാരികകളൊക്കെ ഇന്നിപ്പോൾ ഇറങ്ങുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഈ പത്രക്കടലാസിൻ്റെ ലഭ്യത കുറവും ഇതിൻ്റെ ഈ ഉൽപ്പാദന ചെലവ് കൂടുകയും പക്ഷേ വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഈ മാധ്യമ, പ്രത്യേകിച്ച് ഈ അച്ചടി മാധ്യമരംഗത്ത് വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമ, അതായത് പത്രമാധ്യമങ്ങൾ അതിൻ്റെ വലിയ നിലനിൽപ്പിൻ്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ പുതിയ നവ മാധ്യമരംഗം എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൂടി അവരുടെ വാർത്താവിതരണ ശൃംഖലയെ വ്യാപിപ്പിക്കുകയും ഓൺലൈൻ ശക്തമായൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി സമാന്തരമായി ഈ പത്രത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എല്ലാ പത്രങ്ങൾക്കും, ഇപ്പോൾ മലയാള മനോരമയ്ക്കാണെങ്കിൽ മനോരമ ഓൺലൈൻ ഒരു എന്താ പറയുക വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മാതൃഭൂമിക്കുണ്ട്, കേരളാകൗമുദിക്കുണ്ട്, ദീപികയ്ക്കുണ്ട്. അങ്ങനെ മലയാളത്തിലെ എല്ലാ പത്രങ്ങൾക്കും ഓൺലൈൻ ഒരു ചാനൽ കൂടി, ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വായനയുടെ രീതി, നമ്മുടെ പത്രം നമ്മുടെ കയ്യിൽ കിട്ടി പത്രക്കടലാസ് നേരിട്ട് വായിക്കുന്നതിന് പകരം നമ്മുടെ ഫോണിൽ പോലും പത്രങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഒരു കാലത്തിരുന്നുകൊണ്ടാണ് നമ്മളത് സംസാരിക്കുന്നത് എന്നോർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പത്ര ഏതൊരു ബിസിനസ് എന്തൊക്കെയാണെങ്കിലും ഈ എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലൊക്കെ പത്രങ്ങൾ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ടൂളാക്കി മാറ്റിയിരുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ മാധ്യമ ചരിത്രത്തിലുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കാരണം ഇതിൽ ജോലിയെടുക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഇതൊരു വ്യവസായമോ അല്ലെങ്കിൽ ഇതിനൊരു ബിസിനസ്സോ ആയി മാറിയതിൽ നമുക്ക് അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം, ഇവരുടെയൊക്കെ എത്രയോ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ പത്ര വ്യവസായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യവസായ ഈ പത്ര വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ മേഖലയുടെയോ നിലനിൽപ്പിന് കാലോചിതമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില മാറ്റങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് അതിനെ നമ്മൾ മാധ്യമ രംഗമൊക്കെ ഈ എന്താ പറയുക പുതിയ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി എന്താ പറയുക അതിലേക്ക് രൂപാന്തരപ്പെടുകയാണ്, അതിനുവേണ്ടി പലതും കണ്ടില്ലെന്ന് നടിക്കുകയാണ്, അതിലേക്ക് തലകുനിക്കുകയാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളൊന്നും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ പത്രങ്ങളിൽ ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ചില ബിസിനസ് സ്പെഷ്യൽ ഫീച്ചറുകൾ കാണാം. വലിയ ബിസിനസ്സുകാരുടെ അവരുടെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുള്ള അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഫീച്ചർ പോലെ ഇറക്കുന്ന അതൊരു ബിസിനസ്, അത് ഒരിക്കലും ഒരു പത്രത്തിൻ്റെ നിലപാടിനെയോ ഒരു പത്രത്തിൻ്റെ എന്താ പറയുക പത്രം കാണിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റ് പല അവർക്കൊരു എല്ലാ പത്രങ്ങൾക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, എല്ലാ പത്രങ്ങൾക്കും അവരുടേതായ ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടോ ആ നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ടോ എനിക്ക് തോന്നുന്നത് എൻ്റെ നമ്മൾ ഞാൻ പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ നമ്മുടെ മലയാള മണ്ണിലുള്ള മാധ്യമ ചുറ്റുപാടിൽ സ്വന്തം നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ട് ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമ മേഖലയെ അങ്ങനെ എന്താ പറയുക അതിൻ്റെ മാധ്യമ സംസ്കാരത്തിന് ചേരാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന പത്രങ്ങളോ മറ്റു മാധ്യമങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കൊപ്പം തന്നെ നമ്മൾ കാണാതെ ഇതിപ്പോൾ വലിയ ഒരു എന്താ പറയുക ഓഡിറ്റിംഗ് ഒന്നും അത്ര കാര്യമായി നടക്കുന്ന ഒരു കാലത്തല്ല നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും മാധ്യമപ്രവർത്തകനാകാമെന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം മാധ്യമപ്രവർത്തനം. കാരണം എല്ലാ ആളുകളും നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ നമ്മൾ ഈ മൊബൈൽ ഫോൺ പിടിച്ച് അവിടെ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു കാലത്താണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു എഡിറ്റിംഗ് അത്യാവശ്യമാണല്ലോ. എന്തിനാണ് ഒരു പത്രത്തിൽ ഒരു എഡിറ്റർ ഉണ്ടാവുന്നത്? എന്തിനാണ് ഒരു ടി വി ചാനലിൽ ഒരു എഡിറ്റർ ഉണ്ടാവുന്നത്? നമ്മുടെ ജീവിതം തന്നെ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് അതിമനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഈ സമീപകാല നവകാല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കയ്യിൽ ഒരു ടെലിഫോൺ ഉണ്ടെങ്കിൽ അവരെല്ലാം മാധ്യമപ്രവർത്തകരാണ് എന്ന് സ്വയം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കൂടി സ്വയം ഒരു എഡിറ്റിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരു നല്ലൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു മെസ്സേജായി. പക്ഷേ അതിനൊന്നും ആർക്കും സമയമില്ല, എല്ലാവരും ഫോൺ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, വിടുന്നു, അവരുടേതായ രീതിയിൽ അതിനെ വിലയിരുത്തി പറയുന്നു. അപ്പം മാധ്യമപ്രവർത്തനത്തിന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹം മാധ്യമപ്രവർത്തനത്തോട് ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ചില പുതിയ മാറ്റങ്ങൾ അതിന് സ്വാധീനമായി അല്ലെങ്കിൽ അതിന് കാരണമായി എന്ന് പറയാതെ വയ്യ. മറ്റൊന്ന്, വാസ്തവം നമ്മുടെ ഇത്തരം ചില താല്പര്യങ്ങളുടെ പേരിൽ വാസ്തവങ്ങളുടെ മീതെ എന്തെങ്കിലും അല്ലെങ്കിൽ വാസ്തവം അപ്രത്യക്ഷമാകാറുണ്ടോ അല്ലെങ്കിൽ അത് ഒരു മലിനമാകാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഞാൻ അതിനോട് തീർത്തും വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. കാരണം ഞാനടക്കമുള്ള അച്ചടി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ എനിക്ക് തോന്നുന്നു വാസ്തവത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവരുടെ നിലപാട് പോലും വ്യക്തമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പത്രം അച്ചടിച്ച് കാരണം ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നത് നമ്മുടെ തലമുറ അതൊരു ഏറ്റവും വലിയ സത്യമായിട്ടും അതിനൊരു ആധികാരികതയുണ്ട് എന്നും വിലയിരുത്തുകയും വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരിക്കലും വാസ്തവത്തിൽ നിന്ന്
വ്യതിചലിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വാസ്തവത്തിൻ്റെ ഒരു നിലപാട് തറയിൽ ചവിട്ടിയല്ലാതെ പത്രപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മനോഭാവത്തിലൂടെ പത്രപ്രവർത്തനം നടത്തുന്നവരാണ് നമുക്ക് എൻ്റെയൊക്കെ ചുറ്റുമുള്ള മാധ്യമപ്രവർത്തകർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തവം അപ്രത്യക്ഷമാകുന്നു എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്നും വലിയ സാധ്യതയുള്ള വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള വലിയ ബിസിനസ് സാധ്യതകളുടെ ഉള്ള വലിയ തൊഴിൽ സാധ്യതയുള്ള വലിയൊരു സാംസ്കാരിക പാരമ്പര്യവും ഉന്നതമായ ഒരു നിലവാരവുമുള്ള ഒരു വലിയൊരു മേഖലയാണ് ഈ മാധ്യമ മേഖല എന്ന് അല്ലെങ്കിൽ പത്രപ്രവർത്തന മേഖല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലൻ കുർദിനെ നമ്മൾ മറന്നു കാണില്ല. ഈ നൂറ്റാണ്ടിൻ്റെ ഹൃദയം മരവിപ്പിച്ച ഒരു ഫ്രോസൺ സ്നാപ്പായിരുന്നു കുർദിൻ്റെ ചിത്രം. ഒറ്റ ഫ്രെയിമിൽ ഒരു അഭയാർത്ഥി ജീവിതത്തിൻ്റെ വംശീയമായ ഉച്ചാടനങ്ങളുടെ കടൽ താണ്ടിയപ്പോൾ പായ്ക്കപ്പലിൽ നിന്ന് ഏതോ മാതാവിൻ്റെ കൈവിട്ടുപോയ പിഞ്ചു പൈതലിൻ്റെ കരയ്ക്കടിഞ്ഞ മുഖമടിച്ചു കിടക്കുന്ന മരിച്ചു മരവിച്ച കുഞ്ഞിൻ്റെ വാർത്താചിത്രം. നൈജീരിയൻ മരുപ്പറമ്പിലെവിടെയോ മുട്ടിലിഴയാൻ പോലും ജീവനവശേഷിക്കാതെ പട്ടിണി കൊണ്ട് എല്ലും തോലുമായ മറ്റൊരു കുഞ്ഞിൻ്റെ വാർത്താചിത്രവും നമ്മൾ കണ്ടു. അതിൻ്റെ ശ്വാസം നിലയ്ക്കാൻ കാതോർത്ത് ആ മനുഷ്യക്കുഞ്ഞിനെ പിൻപറ്റുന്ന കഴുകൻ്റെ ചിത്രവും നാം കണ്ടു. വിശപ്പിൻ്റെയും ഭൂമിയിൽ ജീവിക്കാൻ ഇടമില്ലാത്തതിൻ്റെയും മഹാസന്ത്രാസങ്ങൾ നമ്മൾ കണ്ടു. കോർപ്പറേറ്റ് കെട്ടിക്കാഴ്ചകൾക്കിടയിൽ മീഡിയയുടെ ക്യാമറ കണ്ണുകൾ പകർത്തി തന്നതാണ് കാഴ്ചയുടെ ആ അശാന്തികൾ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംഘടന പോലും പറയുന്നത് ഈ നാട്ടിലും പട്ടിണിക്കാരുണ്ട് എന്നാണ്. 20 കോടി മനുഷ്യർ പരമദരിദ്രരാണ്. 130 കോടികൾ അനുഭവിക്കേണ്ട സമ്പത്ത് മുഴുവൻ 7% പോലും വരാത്ത ചെറിയൊരു വിഭാഗത്തിൻ്റെ കൈപ്പിടിയിലാണ്. ഏതോ പത്രത്തിൻ്റെ അരികുമൂലയിൽ ആരും കാണാതെ കിടക്കുകയാണ് ഈ വാർത്തകൾ. ഇവിടെ ഭൂരിഭാഗം മാധ്യമങ്ങളും ഭരണകൂടങ്ങളുടെ സ്തുതിപാഠകരായി കഴിഞ്ഞു. പ്രണോയ് റോയിയുടെ NDTV എന്ന ന്യൂഡൽഹി ടെലിവിഷൻ കൈപ്പിടിയിലാക്കാനുള്ള നീക്കത്തിലാണ് അദാനി. മാധ്യമ സ്വാധീനവും സാമ്പത്തിക അധിനിവേശവും അധികാര രാഷ്ട്രീയവും ഒരുമിച്ച് കൈകോർത്ത് നീങ്ങുന്ന അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ. മാധ്യമങ്ങളും ബിസിനസ്സും രാഷ്ട്രീയവും പരസ്പരം കൈകോർക്കുന്നിടത്ത് മാധ്യമ സ്വാതന്ത്ര്യവും ബഹുസ്വരതയും തൂക്കിലേറ്റപ്പെടുകയാണ് എന്നതിൽ ട്രൂസെൻസിന് ഒരു സംശയവും ഇല്ല. ട്രൂസെൻസിൻ്റെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ.